വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സ്വപ്ന സുരേഷിന്റെ നിയമനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനത്തിൽ ഇഡി വിശദാംശങ്ങൾ തേടി. വിഷയത്തിൽ സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസറായിരുന്ന സന്തോഷ് കുറുപ്പിന്റെ മൊഴിയെടുത്തു. പ്രൈസ് വാട്ടേഴ്സ് ഹൗസ് കൂപ്പേഴ്സ് പ്രതിനിധികൾക്കും ഇഡി നോട്ടീസ് അയച്ചു. എം ശിവശങ്കർ ഇടപെട്ട സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായാണ് സ്വപ്നയെ നിയമിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേതൃത്വം നൽകിയ ഐ ടി വകുപ്പിന് കീഴുള്ള KSITIL സ്പേസ് പാർക്ക് പദ്ധതി. ഇവിടെ ഓപ്പറേഷൻ മാനേജറായിട്ടായിരുന്നു സ്വപ്ന സുരേഷിന്റെ നിയമനം. 2019 ഒക്ടോബർ മുതൽ ശമ്പളമായി സ്വപ്നയ്ക്ക് കിട്ടിയത് മാസം 112,000 രൂപ. അന്നത്തെ KSITIL MD ജയശങ്കർ പ്രസാദ് നടത്തിയ ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നു നിയമന നടപടി. സ്വർണ്ണക്കടത്ത് കേസ് പുറത്തുവന്നതോടെ സ്വപ്ന കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന്റെ ജീവനക്കാരി മാത്രമെന്നായിരുന്നു സർക്കാരിന്റെയും CPM വാദം. ഉത്തരവാദിത്തം PWC റിക്രൂട്ടിംഗ് ഏജൻസിക്കുമാണെന്ന് പ്രചരിപ്പിച്ച വിഷൻ ടെക്കിന് മാത്രമാണെന്നുള്ള വാദങ്ങളും അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. അന്നുയർന്ന ആരോപണങ്ങളെ 2 വർഷങ്ങൾക്കിപ്പുറം ബലപ്പെടുത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ വാട്സ്ആപ്പ് ചാറ്റുകൾ. നിയമനം ശിവശങ്കർ നേരിട്ട് നടത്തിയതാണെന്നും മുഖ്യമന്ത്രിക്കും പങ്കുണ്ടെന്ന സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്പേസ് പാർക്ക് പദ്ധതിയിൽ സ്വപ്ന സുരേഷിന്റെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടെയെന്ന് തെളിയിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണ് പുറത്തു വന്നത്. കേരളാഭിഷ് ന്യൂസ്, കൊച്ചി.